جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ നിസ്കാരത്തെ കുറിച്ച്? നിസ്കരിക്കാൻ പോണം, എന്തേ ഇപ്പൊ പോണം, നിസ്കരിക്കാതെ പറ്റൂലല്ലോ. എന്താ നിസ്കരിക്കാൻ പോണത്? ഒന്നുമില്ലാതെ ഫർളല്ലേ, അള്ളാ നിർബന്ധാക്കി, ഇനിയിപ്പൊ എന്താ ചെയ്യാ? അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നിസ്കാരം എനിക്ക് വേണ്ടിയാണ്, എന്റെ ആവശ്യമാണ്, എനിക്ക് നിസ്കരിക്കണം. അങ്ങനെ ചിന്തിക്കുന്നവരാ മുമ്പിനെയും, എനിക്ക് എന്റെ ആവശ്യമാണത്, എനിക്ക് നിസ്കരിക്കണം. എന്നോട് നിസ്കരിക്കാൻ പറഞ്ഞു ഞാൻ കുടുങ്ങി, ഞാൻ നിസ്കരിക്കില്ല, നിർവാഹല്ല. അത് ഭാരമാണ്, അത് ഇബാദത്തിന്റെ ഭാരമാക്കലാണ്. നമുക്ക് കൂലി കിട്ടാനല്ലേ അല്ലാഹു ഇത് ചെയ്തത്? നമുക്ക് പ്രതിഫലം കിട്ടാനല്ലേ? വജ്ഉഅലത്തു ഖുർറത്തു ഐനീ ഫിസ്സലാ, ആനന്ദം മുഴുവനും നിസ്കാരത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുബ്ബിബ ഇലയ്യ ത്വയ്ബു വന്നിസാ, എന്റെ ഭാര്യമാർ എനിക്ക് ഇഷ്ടമാണ്, ത്വയ്ബ് സുഗന്ധം എനിക്ക് ഇഷ്ടമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഈ ഇത്രനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കാരണം, അത്ര ഒരാള് ഹദിയ തന്നാൽ അത് റഫ്യൂസ് ചെയ്യരുതെന്ന്. ഈത്തപ്പഴം തമ്ര അങ്ങനെയാണ്, ഹദിയ തന്നാൽ അത് നിരസിക്കാൻ പാടില്ല. ഒന്നുമില്ല, തങ്ങൾക്കത് ഇഷ്ടമായിരുന്നു, റഫ്യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ തങ്ങൾ പറയും എനിക്കത് ഇഷ്ടമാണ്, പക്ഷെ എന്റെ കണ്ണിന്റെ കുളിർമ എവിടെയാണെന്നറിയോ? എന്റെ കണ്ണിന്റെ കുളിർമ കിടക്കുന്നത് നിസ്കാരത്തിലാണ്. അള്ളാഹുനെ പറ്റി ഞാൻ ഓർക്കുമ്പോഴാണ് എന്റെ ഏറ്റവും വലിയ കുളിർമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മകളെന്ന് വിട്ടു നിന്നാലേ സന്തോഷം ഉണ്ടാവും മുഅ്മിനീങ്ങളെ. തിന്മകളെന്ന് കണ്ണിനെ സൂക്ഷിക്കണം, കാതിനെ സൂക്ഷിക്കണം, നാബ് സൂക്ഷിക്കണം, ഖൽബിലെ ചിന്തയെ സൂക്ഷിക്കണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോഴേ സമാധാനം ഉണ്ടാവും. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു സമാധാനം തരൂല, എടുത്തു കളയും. കൽബിൽ നിന്ന് അള്ളാഹു തന്നെ എടുത്തു കളയും. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽഇസ്ലാം വമൻ യുരിദ് അൻ യുളില്ലഹു യജ്അൽ സദ്റഹു ളയ്യിഖൻ ഹറജൻ കഅന്നമാ യസ്അദ് ഫിസ്സമാ كذلك يجعل الله الرجس على الذين لا يؤمنون. അല്ലാഹുവിനെ ഭയപ്പെടാത്ത ആളുകൾക്ക് ഹൃദയത്തിൽ അല്ലാഹു സങ്കുചിതത്വം കൊടുക്കും, ഭയങ്കരമായ വേദന വരും, ഹൃദയത്തിൽ ഞെരുക്കം വരും. എന്ത് തെറ്റുകൾ ചെയ്താലും മരണം വരെ നമ്മൾ ആ ചിന്ത ഇങ്ങനെ വേട്ട, അല്ലാഹു പുറത്തു നിന്നിട്ടുണ്ടായിരിക്കാം, അല്ലാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ, പക്ഷെ കൽബിലേക്ക് ഇങ്ങനെ ഒരു ഓർമ്മ വരും. അച്ഛനെ വിഭജിച്ച പെണ്ണിനെ കാണുമ്പോൾ ആണ് ചിന്തിക്കുന്നത് ഇവളാണ് എന്നെന്ന് പേടിപ്പിച്ചത്, ഓളാ പറഞ്ഞത് ആപ്പിമ്മയും പോണുണ്ട് യുവാന്ന്. പടച്ചോനെ ഓളെന്നെ വിളിച്ചില്ലായിരുന്നു, ഞാൻ പോവില്ലായിരുന്നല്ലോ. ഇവളവനെ കാണും, പടച്ചോനെ ഇവനാ എന്നെ പേടിപ്പിച്ചത്. അവൻ്റെ ആ പഞ്ചാറ് തേച്ച അവൻ്റെ മെസ്സേജ് കിട്ടിയപ്പോഴേ ഞാൻ ആകെ പെട്ടുപോയത്. പടച്ചോനെ ഇവൻ എന്നെ പേടിപ്പിച്ചല്ലോ, എൻ്റെ ചാരിത്രം കളങ്കപ്പെടുത്തിയല്ലോ റബ്ബേ, എന്നെ കൂടി തെറ്റവും ചെയ്യിപ്പിച്ചല്ലോ. കള്ളു കുടിപ്പിച്ച ചെറുപ്പക്കാരനൊക്കെ പടച്ചോനെ ഇവന്റെ സെറ്റിൽ ഞാനത് പെട്ടുപോയതുകൊണ്ട് ഞാൻ ആ കള്ളു കുടിച്ചത്. ഇതിങ്ങനെ എപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കും. അത് ദുന്യാവിൽ ആ തെറ്റിനുള്ള അള്ളാഹു തരുന്നൊരു ശിക്ഷയാണ്. അള്ളാഹുമൊക്കെ പുറത്തു തരട്ടെ, എല്ലാം മാപ്പാക്കി തരട്ടെ, പക്ഷെ തെറ്റ് ചെയ്ത് അത് മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാണ്. എന്റെ കാരണം എന്നറിയോ? നമ്മളെ പടച്ച് തെറ്റ് ചെയ്യാൻ വേണ്ടി പടച്ച് ഇവിടെ വന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്, പടച്ചോനെ ഓർത്ത് ജീവിക്കാനാ, കാരുണ്യവാനായ അള്ളാഹുവിനെ സ്തുതി പറയാനാണ്, അതിനാ വന്നത്. നമ്മള് വന്നോക്കും ഇവിടെ കള്ളുപിടിക്കാൻ വന്നതാണ് വിചാരം. ഗൾഫിലൊക്കെ വരുമ്പോൾ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നു, എത്രയോ ചെറുപ്പക്കാരുണ്ട്. നാട്ടിലൊന്നും നടക്കാം, നാട്ടിലൊക്കെ ഇപ്പൊ കള്ളിന്റെ അവസ്ഥ കണ്ടില്ലേ? ആ അങ്ങനെ കയറി പോരുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഇനിയിപ്പോ എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമല്ല, സൂട്ടും കൂട്ടിട്ട് പോയിട്ട് കള്ളുപിടിക്കാനും വയ്യ, എന്നാ പിന്നെ പോവുക നമ്മള് ദുബായിക്ക്, സുബ്ഹാനല്ലാഹ്, ഗൾഫിലേക്ക് പോവുക, വേറെ രാജ്യത്തേക്ക് പോവുക. അള്ളാഹു തആല നമ്മുടെ ഉമ്മത്തിനൊക്കെ ഹിദായത്ത് നൽകട്ടെ, ചെറുപ്പക്കാർക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് കുറച്ചൊക്കെ ബോധം ഉണ്ടായി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, എന്നാലും ബോധമില്ലാത്ത വലിയൊരു വിഭാഗം അപ്പുറത്തുണ്ട് എന്നാണ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ആ തെറ്റുകളൊക്കെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും മരണം വരെ. അത് തെറ്റിന് അള്ളാഹു തരുന്നൊരു ശിക്ഷയാണ്, മരണം വരെ അങ്ങനെ ഓർമ്മ വരും. ഇടക്കിടക്ക് ഇങ്ങനെ സ്വന്തം ഭർത്താവിന്റെ കൂടെ ജീവിക്കുകയാണ് പെണ്ണ്, റബ്ബേ ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടല്ലോ, അവൾക്ക് മരണം വരെ ആ വേദന ഉണ്ടാവും.
ഈമാൻ അല്പുണ്ടെങ്കിൽ കേട്ടോ, ഇല്ലാത്തവരെ പറ്റിയല്ലേ പറയുന്നത്. ഈമാൻ ഉള്ളവരെ സംബന്ധിച്ച ഞാൻ പറയുന്നത്, ആണിന്ന വേദന വരും, ഞാൻ എൻ്റെ ഭാര്യ വഞ്ചിച്ചിട്ടുണ്ടല്ലോ, മുതലാളിയുടെ പൈസ അറിയാതെ പൊക്കിയ മനുഷ്യന്മാർക്ക് മുഴുവൻ മരണം വരെ ഓർമ്മ വരും, ഞാൻ എന്തായാലും ആ പെരപ്പണിന്റെ സമയത്ത് വല്ലാണ്ട് കുടുങ്ങിയപ്പോ ഞാൻ ഇച്ചിരി കള്ളക്കണക്കുണ്ടാക്കി എടുത്തിട്ടുണ്ടല്ലോ, അത് മരണം വരെ വരും. ഹക്കടപാടുകൾ കൊടുത്തു വീട്ടിയിട്ട് സലാമത്താവണം. നമുക്ക് തിരിച്ചു കൂട്ടാൻ കഴിയുന്ന മുഴുവനും തിരിച്ചു കൊടുത്തേ പറ്റും. ഇല്ലാത്തത് അള്ളാഹുവിനോട് കുറുക്കലിനെ ചോദിക്കുക, എന്ത് ചെയ്യാൻ പറ്റും, നിനക്ക് എടുത്തു പറ്റി, ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല, ഇപ്പൊ ആകെ പാപ്പരാണ്. അങ്ങനെ ഈ എടുത്തു പറ്റൂലൊക്കെ പിന്നെ പാപ്പരാവും ചെയ്യും. അത് അള്ളാഹു തരുന്ന ഒരു ശിക്ഷയാണ്. ജീവിതത്തിൽ ഭയങ്കര കുടിസ് വരുന്ന ദാരിദ്ര്യം വരും, ഭയങ്കര മനസ്സിന് ഞെരുക്കം വരും. വലിയ പുരക്കെടുത്തിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു ഞെരുക്കം പിടികൂടുന്നുണ്ട്, എവിടെയൊക്കെയോ അള്ളാഹുവിനെതിരായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അതിനർത്ഥം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി തങ്ങൾ, സ്വഹീൽ ബുഖാരി. ഞങ്ങൾ കഴിഞ്ഞു പോരാണ്, പോരുന്ന നേരത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിന്റെ സാഡിൽ, അതിന്റെ ഒട്ടകക്കട്ടില് ശരിയാക്കുന്ന നബിയുടെ ഒരു വേലക്കാരൻ, ഒരു ഖാദിം, ഇവരാ ഒട്ടകക്കട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. തങ്ങൾ വന്നു സെയ്ദ് വന്നു, തങ്ങൾ പോകുന്ന വണ്ടി ഡോറൊക്കെ തുറന്നു കൊടുത്തു, ഒരു ഖിദ്മത്ത് ചെയ്യാണ്. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ ഒട്ടകക്കട്ടിലിങ്ങനെ ഫിക്സ് ചെയ്ത് മുഴുവനായില്ല, അപ്പോഴേക്ക് ഒരു അമ്പ് വന്ന് തറച്ചു. ഞങ്ങൾ യുദ്ധം കഴിഞ്ഞ് പോരാണ്, ആ നേരത്ത് ആരാണ് ഇയാൾ അമ്പ് ചെയ്തത്, ഞങ്ങൾക്ക് ആർക്കും കാണാനും പറ്റിയില്ല ആരാണ് ഈ അമ്പ് ചെയ്തത്. പക്ഷെ അമ്പ് തറച്ചു, ചോരയിൽ കുളിച്ച ആൾ അവിടെ മരിച്ചു. ഞങ്ങൾ എല്ലാവരും ഉറപ്പിച്ചു, യാ അല്ലാഹ്, ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരാണ്, ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരാണ്, ഷഹീദിന്റെ കൂലി കിട്ടും, അല്ലാഹുവിന്റെ റസൂലിനെ ഖിദ്മത്ത് ചെയ്ത ആളാണ്. അതുകൊണ്ട് സ്വഹാബികൾ മുഴുവനും പറഞ്ഞു, അല്ലാഹു അക്ബർ ഹനീ അല്ലഹു അൽ ജന്ന, ഉറപ്പാണ് ഉറപ്പാണ് സ്വർഗം ഇയാൾക്ക് ഉറപ്പാണല്ലോ, ഹനീ അല്ലഹു അശ്ഷഹാദ, ഉറപ്പാണ് രക്തസാക്ഷിത്വത്തിന്റെ കൂലിയും ഇയാൾക്ക് കിട്ടുമല്ലോ, ഷഹീദല്ലേ, കാരണം യുദ്ധത്തിൽ കാലെടുത്ത് വെച്ചിട്ടില്ല, അപ്പോഴായി മരിക്കണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാക്ക് കേട്ടപ്പോ തങ്ങൾക്ക് വഹി വരുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ വഹി വരുന്നുണ്ട്, ചിത്രം വ്യക്തമാക്കി അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുന്നു. അവിടെ നിന്ന് പറഞ്ഞു, സ്വർഗമുണ്ടെന്ന് പറയല്ലേ, സ്വർഗമുണ്ടെന്ന് പറയാനായിട്ടില്ല. വല്ലദീ നഫ്സീ ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നശംലതല്ലതീ ഖല്ലഹാ യൗമ ഖൈബർ, ഖൈബർ യുദ്ധം എന്ന് പറഞ്ഞ് ദിവസങ്ങളോളം നീണ്ടു നിന്ന യുദ്ധമാണ് ഈ യുദ്ധത്തിൽ ഒരിക്കൽ, ഇന്നശംലതല്ലതീ ഖല്ലഹാ, ശത്രുക്കളിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് ലഭിച്ച ഗനീമത്ത് സ്വത്തിൽ ഒരു ശംല, ശംല എന്ന് പറഞ്ഞാൽ ഒരു ഷോള്, ഒരു ഡ്രസ്, ഒരു ചെറിയ ഷോൾ, തലപ്പാവുന്നൊക്കെ കൂട്ടിക്കോളൂ, ഒരു ഷോൾ, ശത്രുപക്ഷത്തു നിന്ന് വീണുപോയ ഒരു ഷോൾ ഈ മനുഷ്യനെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മിനൽ മഗാനിമി ലം തുസിബ്ഹൽ മഖാസിം, യുദ്ധത്തിന്റെ മുതലുകൾ യുദ്ധത്തിലേക്ക് വന്ന സ്വഹാബികൾക്ക് ഓഹരി വെച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു തുണിക്കഷ്ണം ഇയാൾ പൂഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തുണിക്കഷ്ണം മോഷണം ചെയ്തതിന്റെ പേരിൽ, ഈ തുണിക്കഷ്ണം കാരണം അയാളെ റബ്ബിന്റെ നരകം തീ ആളി പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമായ ഒരാൾ, നബിക്ക് ഖിദ്മത്ത് ചെയ്ത ഒരാൾ, ഒരു യുദ്ധത്തിൽ നിന്ന് വരികയാണ്, അമ്പേറ്റ് അവിടെ വെച്ച് മരിക്കുകയാണ്, ഹബീബിന്റെ മുമ്പിൽ, അസ്ഹാബിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ വഹി എന്താ, നബിയെ മോഷണം ചെയ്തിട്ടുണ്ട്, നബിയെ യുദ്ധം മുതൽ നിന്ന് കിട്ടേണ്ട മുഅ്മിനീങ്ങൾക്ക് പൊതുവായി വിധിക്കേണ്ട സാധനം ഒറ്റക്കെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നാരെ മുഅ്മിനീങ്ങളെ, കമ്പനിന്റെ പൈസയൊക്കെ ഈ സെയിൽസ്മാൻമാരും അല്ലാത്തവരൊക്കെ പല കള്ളക്കണക്കുണ്ടാക്കി എടുക്കണ ഈ പൈസയൊക്കെ എന്തായിരിക്കും ഇതിന്റെ കഥാപ, എന്തായിരിക്കും ഇതിന്റെ കഥാപ, അതുകൊണ്ട് ഉണ്ടാക്കണ പോലെ എന്താ അതുകൊണ്ട് കാര്യം, അതുകൊണ്ട് നമുക്ക് സമാധാനം കിട്ടും. ശരിക്കും ശ്രദ്ധിക്കുക, ദുനിയാവിലൊരു 10 പൈസ പോയാലും കുഴപ്പമില്ല, ഹറാമിന്റെ ഒരു 5 പൈസ എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാർ, അങ്ങനത്തെ ജോലിക്കാർ നമുക്ക് വേണ്ടത്. അങ്ങനെ ഇസ്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം, ദീനിനെ ലൈവാക്കി കൊണ്ടുവരണം സമൂഹത്തിലേക്ക്, നമ്മുടെ മുഅ്മിനീങ്ങളായിട്ട് ജീവിക്കും. സമാധാനമില്ല. ഈ ഒരു സ്വഹാബിയുടെ വിഷയം അല്ലാഹു റസൂൽ പറഞ്ഞ സംഭവം സ്വഹീഹ് ബുഖാരി ധരിച്ചിട്ടുള്ള ഹദീസാണ് ഈ പറയുന്നത്, സ്വഹീഹുൽ ബുഖാരി. ഒരു തുണി
ഒരു സ്വർണത്തിന്റെ പാത്രമല്ല ഈ മോഷ്ടിച്ചത്, ഒരു തുണിക്കഷ്ണം. അതിന്റെ പേരിൽ നരകം അദ്ദേഹത്തെ പിടികൂടുന്നുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിക്കണം, അല്ലാഹുവിന്റെ അദാബിനെ പേടിക്കണം. അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു ശദീദുൽ ഇഖാബ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഹനായ അബൂ മൂസൽ അശ്അരി എന്ന സ്വഹാബിയോട് കത്തെഴുതിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. യാ അബൂ മൂസൽ അശ്അരി, ആരാ പറയുന്നത് അറിയോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. യാ അബൂ മൂസൽ അശ്അരി, നിങ്ങൾ ചെയ്യുന്ന അമലൊക്കെ എത്ര നിസ്സാരമാണെന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ നമ്മൾ എന്തൊക്കെ നമ്മൾ മജ്‌ലിസിനുള്ളിൽ ഇരിക്കാൻ ഈ യാസീനോദം പോവാണ്, ഞാൻ ഒരുപാട് ഇബാദത്ത് ചെയ്തു, അങ്ങനെയൊന്നും പറയാനായിട്ടില്ല. നമ്മുടെ ഇബാദത്തിന്റെ വില എത്രയാണെന്നറിയാൻ ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കുക അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. എന്താണെന്നറിയോ? ഫതഫക്കർ ഫീമാ അൻഅമ അല്ലാഹു അലൈക, അല്ലാഹു നിങ്ങൾക്ക് തന്ന നിഅമത്ത് എത്ര ഉണ്ടെന്ന് ആലോചിക്കുക ആദ്യം. അല്ലാഹു നിങ്ങൾക്ക് തന്ന നിഅമത്ത്, കണ്ണ്, കാത്, നമ്മളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ഈ ഇരിക്കണേ നമ്മുടെ ബാക്ക് ബോൺ, ബാക്ക് പെയിൻ ഇല്ലാതെ ഇരിക്കാണ്. ഒരു നടുവേദന വന്നാൽ ഇരിക്കാൻ പറ്റുമോ? കാലിന്റെ മുട്ടിന് വേദന വന്നാൽ കഴിയോ? ഈ ഇരുത്തം നമുക്ക് നടന്നു വരാൻ പറ്റുന്നുണ്ട്. കാലിന്റെ വിരലും കാലിന്റെ മസിലുകളും കാലിലേക്ക് പോകുന്ന നെർവ്സ് എല്ലാം ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ? നമ്മുടെ തലച്ചോർ എല്ലാം